ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ റെഡ് സോസ് പാസ്ത. അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കുറച്ച് എരിവും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നന്നായിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ റെഡ് സോസ് പാസ്ത. അപ്പോൾ എല്ലാവരും ഈ റെഡ് സോസ് പാസ്ത ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പാസ്ത ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 4 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയുടെ വലിപ്പം ഏകദേശം മീഡിയം സൈസാണ്. 1 എണ്ണം വലുതും 3 എണ്ണം മീഡിയം സൈസുമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ആ തക്കാളിയുടെ മുകളിൽ വശത്തെ സ്കിന്നൊക്കെ ഒന്ന് ഇളകണം. അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ദാ സ്കിന്നൊക്കെ ഇളകിയിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്തൊന്ന് മാറ്റി വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്കിത് മിക്സറ് ജാറിലിട്ട് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് വീണ്ടും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 3 കപ്പ് വെള്ളത്തിലേക്ക് 1 സ്പൂണ് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാസ്തയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഒരു 15 മിനിറ്റ്സ് എടുക്കും ഇത് കറക്റ്റായിട്ട് കുക്കാവാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം കുക്കായോ എന്നുള്ളത്. നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെച്ച് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം തക്കാളി നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ സ്കിന്നൊക്കെ ഇതാ ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ വശം കട്ട് ചെയ്ത് കളയണം. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിച്ച് നമുക്കിത് തക്കാളിയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതേപോലെ നമ്മളൊന്ന് കോരിയെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുക്കായോ എന്നുള്ളത്. അപ്പോൾ കുക്കായോ എന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് 1 എണ്ണ എടുത്ത് നോക്കിയിട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പരുവത്തിനാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ്ത കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും കളഞ്ഞിട്ട് ഇതൊന്ന് തണുത്ത വെള്ളത്തിലെടുത്ത് കഴുകി മാറ്റി വയ്ക്കാം. അടുത്തായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ 1 വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2 കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ഇത് നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ആ തക്കാളിയുടെ പ്യൂറി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പിഞ്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നല്ല ഇച്ചിരി ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വരുന്ന വരെ ഒന്ന് തിളയ്ക്കണം. ഇത് അത്യാവശ്യം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഒക്കെ ഇപ്പോൾ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇത്തിരി തിക്കാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ ഗ്രേവി നന്നായിട്ട് ഈ പാസ്തയിൽ പിടിക്കണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. കുറച്ച് നേരം വേണമെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് നമ്മുടെ പാസ്തയിൽ പിടിച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഈ ടൈമിലായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. പെട്ടെന്ന്
ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. ചീസ് ഏത് വേണമെങ്കിലും ചേർക്കാം, പ്രോസസ്ഡ് ചീസോ മൊസറെല്ലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ചൂടോടെ ചേർക്കുമ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ചീസി ആയിട്ടുള്ള പാസ്ത തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണിത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.